ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 3 പ്രതികളെയും ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വ്യാഴാഴ്ച പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് 3 പേരെയും കസ്റ്റഡിയിൽ വിട്ടത്. ചാത്തന്നൂർ സ്വദേശികളായ പത്മകുമാർ, ഭാര്യ അനിതാകുമാരി, മകൾ അനുപമ എന്നിവരാണ് കേസിലെ പ്രതികൾ. കേസിലെ അന്വേഷണം ഇപ്പോൾ 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യഘട്ട അന്വേഷണം പോലീസ് വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും സോഷ്യൽ മീഡിയയിലടക്കം സംശയങ്ങൾ ഉന്നയിക്കുന്ന പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. തട്ടിക്കൊണ്ടുപോകപ്പെട്ട കുട്ടിയുടെ പിതാവിനെ വരെ സംശയമുന്നയിൽ നിർത്തുന്ന രീതിയിൽ വാർത്തകൾ വന്നെങ്കിലും അദ്ദേഹത്തിന് ഈ സംഭവവുമായി ഒരു ബന്ധവുമില്ല എന്ന് പോലീസ് വ്യക്തമാക്കി. കുട്ടിയുടെ അച്ഛൻ ആദ്യം പറഞ്ഞത് തന്നെയും തന്റെ സംഘടനയും പ്രതിസ്ഥാനത്താക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്നാണ്. എന്താണ് അതിനുണ്ടായ സാഹചര്യം? പ്രതികൾ ആരും മൊബൈൽ ഉപയോഗിച്ചിരുന്നില്ല എന്ന് പറയുന്ന പോലീസ് തന്നെ പറയുന്നു മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ചാണ് അവരെ പിടിച്ചതെന്ന്. ഇത്തരം ചില ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു. ഇതിന്റെ അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. നവംബർ 22, 23, 24 തീയതികളിൽ പത്മകുമാറും അനിതകുമാരിയും മകൾ അനുപമയും 6 വയസ്സുകാരുടെ വീടിനടുത്തു പോയി കുട്ടിയെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. 27-നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. 25-നും 26-നും ശനിയും ഞായറും സ്കൂളില്ലാത്തതുകൊണ്ട് മൂവരും ആ ഭാഗത്തേക്ക് വന്നില്ല. 24-ാം തീയതി സ്ഥലത്തെത്തിയപ്പോൾ കുട്ടിയുടെ വീടിന്റെ എതിർവശത്തുള്ള കടയുടെ ഫോട്ടോ എടുത്തു വച്ചു. കടയുടെ ഫോൺ നമ്പറിന് വേണ്ടിയായിരുന്നു ഇത്. 27-ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ രാവിലെ 10 മണിക്ക് ആ കടയുടെ നമ്പറിലേക്ക് വിളിക്കുമെന്ന് കാട്ടി കുറിപ്പ് എഴുതി വച്ചിരുന്നു. ഈ കുറിപ്പാണ് ആൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കാൻ ശ്രമിച്ചത്. എഴുതി കൊടുത്ത കുറിപ്പ് പിടിവലിക്കിടെ കാറിനുള്ളിൽ തന്നെ വീഴുകയായിരുന്നു. ആൺകുട്ടി അങ്ങനെ ശക്തമായി ചെറുത്തു നിൽക്കുമെന്ന് ഇവർ പ്രതീക്ഷിച്ചില്ല. തട്ടിക്കൊണ്ടുപോകുമ്പോൾ കാറിന്റെ മുൻ സീറ്റിൽ പത്മകുമാറും പിന്നി സീറ്റിൽ ഇടതുവശത്ത് അനിതയും വലതുവശത്ത് അനുപമയുമാണ് ഇരുന്നത്. അനുപമ ധരിച്ചിരുന്നത് ടോപ്പും പാന്റുമാണ്. മുൻവശത്തും ആളുണ്ടെന്ന് ആൺകുട്ടി തെറ്റിദ്ധരിച്ചതാണ്. അവിടെ ഇരിക്കുന്ന ആളെ കുട്ടി കൃത്യമായി കണ്ടിട്ടില്ല. അനുപമയും അനിതയുമാണ് ആൺകുട്ടി കൃത്യമായി കണ്ടത്. അനുപമയുടെ വേഷം കണ്ടിട്ടാണ് പുരുഷനാണെന്ന് കുട്ടി തെറ്റിദ്ധരിച്ചത്. പ്രതികൾ കുട്ടിയെ വലിച്ചു കയറ്റി കാറിനെ നിലത്ത് ഇരുത്തുകയായിരുന്നു. വാഹനം നീങ്ങി തുടങ്ങിയപ്പോൾ കുട്ടിയെ നിലത്ത് കിടത്തി. കുട്ടി അവിടെ കിടന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു. 6 വയസ്സുകാരിയെ കൊണ്ടുപോയത് ചാത്തന്നൂരിലെ വീട്ടിലേക്കാണ്. പിള്ളയെയും തട്ടിക്കൊണ്ടുവന്ന കുട്ടിയെയും അവിടെ നിർത്തിയ ശേഷം പത്മകുമാറും ഭാര്യയും കൂടി കല്ലുവാതിക്കലേക്ക് പോയി. തട്ടിക്കൊണ്ടുപോകലിന് മുൻപാണ് ഇവർ കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയിരുന്നത്. പാരിപ്പള്ളിയുടെയും കല്ലുവാതിക്കലിന്റെയും മധ്യേ മൊണാർക്ക് എന്ന ഓഡിറ്റോറിയത്തിന് സമീപത്തായി ആളൊഴിഞ്ഞ സ്ഥലമാണ്. അവിടെ സ്കൂളും എതിർവശത്ത് വയലും മാത്രമാണ് ഉള്ളത്. അവിടെ ഒഴിഞ്ഞ സ്ഥലത്ത് വാഹനം കയറ്റിയിട്ടിട്ടാണ് നമ്പർ പ്ലേറ്റ് മാറ്റിയതെന്ന് പോലീസ് സൂചിപ്പിക്കുന്നു. കുട്ടിയും മകളെയും വീട്ടിലാക്കിയിട്ട് പുറപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർ കല്ലുവാതുക്കൽ വാഹനമിട്ടിട്ട് ഓട്ടോ പിടിച്ച് കുളമട വന്നതിന് ശേഷമാണ് ഫോൺ വിളിച്ചത്. ഓട്ടോ അവിടെ ഗിരിജയുടെ കടയുടെ മുൻപിൽ നിന്ന് അല്പം മാറ്റിയിട്ടിട്ടാണ് സാധനം വാങ്ങിക്കാൻ കയറി വന്നത്. അതിനെക്കുറിച്ച് നേരത്തെ കടയുടമ ഗിരിജ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. രാത്രി 7:30 ഓട്ടോ കടയുടെ മുൻപിൽ നിർത്തി. ഒരാണും പെണ്ണും ഡ്രൈവറും ഓട്ടോയിലുണ്ടായിരുന്നു. ഭർത്താവെന്ന് പറയുന്നയാൾ ബിസ്ക്കറ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചത് കടയിലേക്ക് വന്നത്. റിസ്ക്കും നാളികേരവും വാങ്ങി. ഇതിനിടെ ഫോൺ എടുക്കാൻ മറന്നുവെന്ന് പറഞ്ഞ സ്ത്രീ തന്റെ മൊബൈൽ ഫോൺ വാങ്ങി സംസാരിക്കുകയായിരുന്നു. സ്ത്രീ മൊബൈൽ തിരികെ നൽകിയതോടെ ഇയാൾ 500 രൂപയുടെ നോട്ട് നൽകി. ബാക്കി തുക തിരിച്ചു കൊടുത്തു. പാരിപ്പള്ളി ഭാഗത്തു നിന്നും വന്ന ഇവർ പള്ളിക്കൽ ഭാഗത്തേക്കാണ് പോയത്. കണ്ടുപരിചയമുള്ളവരല്ല. 35 വയസ്സ് സ്ത്രീക്കും 45 വയസ്സ് പുരുഷനും പ്രായം തോന്നിക്കും. പുരുഷൻ കാക്കി പാന്റാണ് ധരിച്ചത്. സ്ത്രീ തലയിലൂടെ ഷാൾ ഇട്ടിരുന്നു. 6 വയസ്സുകാരുടെ അമ്മയെ വിളിച്ച് കുട്ടി തങ്ങൾക്കൊപ്പമുണ്ടെന്ന് അറിയിച്ച ശേഷം ഓട്ടോയിൽ കയറി കുറച്ചുകൂടി മുൻപോട്ട് പോയി അവിടെ ഇറങ്ങി. ഓട്ടോക്കാരൻ തിരിച്ച് കല്ലുവാതുക്കൽ എത്തിയപ്പോൾ പത്മകുമാറും ഭാര്യയും മറ്റൊരു ഓട്ടോ പിടിച്ച് കല്ലുവാതുക്കലെത്തി. ആദ്യം കൊണ്ടുവിട്ട ഓട്ടോക്കാരൻ തിരികെ വന്നപ്പോൾ പെട്രോൾ പമ്പിൽ കയറി. CCTV ദൃശ്യങ്ങളിൽ ഈ ഓട്ടോ പതിഞ്ഞിരുന്നു. കല്ലുവാതുക്കൽ ജംഗ്ഷനിലെ പുതിയ വണ്ടിയാണെന്ന് അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായി. പിന്നീട് പോലീസ് ഈ ഓട്ടോ ഡ്രൈവറെ വിളിപ്പിച്ച് കാര്യം ചോദിച്ചെങ്കിലും ആൾ ഇറങ്ങിപ്പോയെന്ന് മൊഴി നൽകിയതോടെ വീണ്ടും അവ്യക്തതയായി. അന്വേഷണം വഴിമുട്ടി. ആ സമയത്താണ് കിഡ്നാപ്പ് ചെയ്യപ്പെട്ട കുട്ടിയുടെ അച്ഛന്റെ പങ്കും UNA പങ്കും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നത്. അതോടെ ആ വഴിക്കും അന്വേഷണം നീങ്ങി. ഇതിനിടെയാണ് സമദ് എന്ന പൊതുപ്രവർത്തകൻ ചാത്തന്നൂർ CI വിപിൻ കുമാറിനെ വിളിക്കുന്നത്. ഒരു വോയിസ് നോട്ട് CIക്ക് അയച്ചു കൊടുത്തിട്ട് കിഡ്നാപ്പ് ചെയ്ത സംഘത്തിലെ സ്ത്രീയുടെ ശബ്ദവും വോയിസ് നോട്ടിലെ ശബ്ദവും ഒന്നാണോ എന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു 10ഓ 15ഓ ഉണ്ടെങ്കിലിട്, ഞാൻ 20-ാം തീയതി തിരിച്ചു തരാം, മറ്റേതിന്റെ കൂട്ടത്തിൽ കൂട്ടണ്ട എന്ന് അനിത ചാത്തന്നൂരിലുള്ള സ്ത്രീയോട് പണം കടമായി ആവശ്യപ്പെടുന്ന ശബ്ദ സംഭാഷണമായിരുന്നു വോയിസ് ക്ലിപ്പിൽ. വാട്സപ്പിലെ ഈ ശബ്ദരേഖയാണ് സ്ത്രീ സമദിന് കൈമാറുന്നത്. ചാനലുകളിലും
സോഷ്യൽ മീഡിയയിലെ മനിതയുടെ ശബ്ദം കേട്ടപ്പോഴാണ് സ്ത്രീക്ക് സംശയം തോന്നിയത്. ചാത്തന്നൂർ CI വിപിൻ കുമാർ ഈ ശബ്ദരേഖ സ്ഥലത്തെ തനിക്ക് പരിചയമുള്ള BJP നേതാവ് പ്രശാന്തന് അയച്ചു കൊടുത്തിട്ട് കേട്ടു പരിചയമുണ്ടോ എന്ന് ആരാഞ്ഞു. ഈ BJP നേതാവിന് പത്മകുമാറിനെ കുടുംബത്തെയും പരിചയമുണ്ടെന്നതാണ് കേസിൽ നിർണായകമായത്. 100% ഇത് അനിതയുടെ ശബ്ദമെന്ന BJP നേതാവ് സ്ഥിരീകരിച്ചു. ഈ വിവരം CI അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. അനിതയുടെ ഫോൺ നമ്പർ ശേഖരിച്ച് അടിയന്തിരമായി കോൾ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞു. രാവിലെ 9 കോൾ ഡീറ്റെയിൽസ് കിട്ടുമ്പോഴേക്കും പത്മകുമാറും കുടുംബവും രാത്രി 8 തമിഴ്നാട്ടിലേക്ക് കടന്നതായി മനസ്സിലായി. തങ്ങൾ സഞ്ചരിച്ച ഓട്ടോക്കാരനെ കസ്റ്റഡിയിൽ എടുത്ത എന്ന വാർത്ത TV കണ്ടതോടെയാണ് സ്ഥലത്തു നിന്നാൽ ആപത്തെന്ന് മനസ്സിലാക്കി ഇവർ തെങ്കാശിക്ക് തിരിച്ചത്. 4 ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നത്. അനുപമയുടെ 2 അനിതയുടെയും പത്മകുമാറിന്റെയും 1 കുട്ടിയെ തിരിച്ച് അശ്രമ മൈതാനത്ത് കൊണ്ടുപോകുന്ന സമയത്ത് 3 വീട്ടുകളിൽ വെച്ചിട്ട് പത്മകുമാറിന്റെ ഫോൺ മാത്രം സൈലന്റാക്കി കാറിൽ വെച്ചു. 12:50 മാടനടയിലും 1:20 ചിന്നക്കടയിലും വെച്ച് ബാങ്കിന്റെ 2 സർവീസ് മെസ്സേജ് പത്മകുമാറിന്റെ ഫോണിലേക്ക് എത്തി. തൊട്ട് തലേ ദിവസം ഈ ഫോൺ നമ്പർ ചാത്തന്നൂരിലും കാണിക്കുന്നുണ്ടായിരുന്നു. ഇതോടെയാണ് പ്രതികൾ ഇവർ തന്നെയെന്ന് പോലീസ് ഏകദേശം ഉറപ്പിക്കുന്നത്. അനിത ഏതെങ്കിലും ആപ്പ് ഉപയോഗിച്ച് ശബ്ദമായി സംസാരിക്കുകയോ പത്മകുമാർ ഫോൺ വീട്ടിൽ വെച്ചിട്ട് കുട്ടിയെ വിടാനായി ഇറങ്ങിത്തിരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ പോലീസ് തുമ്പുണ്ടാക്കാൻ വെള്ളം കുടിച്ചേനെ. കുട്ടിയെ കൊണ്ടുവിട്ടിട്ട് 2:10 പത്മകുമാറും ഭാര്യയും ജെറോം നഗറിൽ കാത്തിരുന്നു. അവിടെ ഒരു ബേക്കറിയിൽ കയറി ചില ലഘുഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ചാനലുകളിൽ കുട്ടിയെ കണ്ടെത്തിയെന്നും സുരക്ഷിതയാണെന്നും വാർത്ത കാണുന്നത്. അതോടെ ചാത്തന്നൂരിലെ വീട്ടിലേക്ക് മടങ്ങി. വൈകിട്ട് ഓട്ടോ ഡ്രൈവറെ പിടികൂടിയെന്ന് അറിഞ്ഞതോടെ ആകെ വെപ്രാളമായി. തമിഴ്നാട്ടിലേക്ക് കടക്കാൻ തീരുമാനിച്ചതും ആ നിമിഷമാണ്. പിടിവീണപ്പോൾ പത്മകുമാർ എല്ലാ പ്രതികളെയും പോലെ താനൊന്നും അറിഞ്ഞില്ലെന്ന ന്യായവാദം നിരത്തിയെങ്കിലും ഫോൺ പരിശോധനയിലാണ് കുടുങ്ങിയത്. ഫോണിൽ OLX സ്വിഫ്റ്റ് ഡിസൈർ കാർ നമ്പറുകൾ തിരിഞ്ഞതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിലെ 2 നമ്പരുകളാണ് പ്രതികൾ തങ്ങളുടെ കാറിന്റെ വ്യാജ നമ്പർ പ്ലേറ്റായി ഉപയോഗിച്ചത്. എന്തിനാണ് സ്വിഫ്റ്റ് ഡിസൈർ നമ്പറുകളെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ പത്മകുമാറിന് കഴിയാതെ വന്നു. പത്മകുമാറിന് വസ്തുവും കാറുകളും പശുക്കളും ഒക്കെ ഉണ്ടല്ലോ, സാമ്പത്തിക പ്രതിസന്ധി തീർക്കാൻ അത്യാവശ്യം ഇവ വിറ്റാൽ മതിയായിരുന്നല്ലോ എന്ന ചോദ്യം KB ഗണേഷ് കുമാർ MLA അടക്കമുള്ളവരെ ചോദിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ തികച്ചും ദുരഭിമാനിയാണ് പത്മകുമാർ. വസ്തു വിറ്റാൽ തന്നെ ബന്ധുക്കൾ പരിഹസിക്കുമെന്നും താൻ ആത്മഹത്യ ചെയ്യുമെന്നുമാണ് പത്മകുമാർ പറഞ്ഞത്. അമ്മയുടെ മരണത്തോടെ മാസം തോറുമുള്ള പെൻഷൻ കിട്ടാതെയായി. മകളുടെ യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷനും ഇല്ലാതെയായി. ഇതോടെയാണ് അടിയന്തര കടങ്ങൾ വീട്ടാൻ സാഹസത്തിന് ഇറങ്ങിയത്. തെങ്കാശിയിൽ 3 കാത്തിരുന്നത് നവാസ് എന്ന സുഹൃത്താണ്. ഇയാളുടെ സഹായത്തോടെ അവിടെ പിടിച്ചു നിൽക്കാനായിരുന്നു ശ്രമം. നവാസിനെ ഫോണിൽ വിളിച്ച ശേഷം വരവനായി ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് കാത്തിരിക്കുകയാണ് പിടി വീഴുന്നത്. നവാസ് സ്ഥലത്തെത്തുമ്പോഴേക്കും പോലീസ് 3 വലയിലാക്കിയിരുന്നു. നവാസ് വന്ന ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനായിരുന്നു പ്ലാൻ. എന്നാൽ അതിനു മുൻപ് പിടി വീണു. പിടിയിലാകും മുൻപ് ഗത്യന്തരമില്ലാതെ വന്നാൽ ആത്മഹത്യ ചെയ്യാനായാണ് 3 പദ്ധതി ഇട്ടതെന്നും പോലീസ് പറയുന്നു. പിടിയിലായ ശേഷം പത്മകുമാറും മകൾ അനുപമയും ആവർത്തിച്ച് പോലീസിനോട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം ഇതാണ്: ഇത്രയും മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്തിട്ടും ഞങ്ങൾക്ക് പിഴച്ചത് എവിടെയാണ്? കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.